ഹലോ ഗായ്സ്, വിജയ് ബ്ലോഗ്സിനെ പുതിയ എല്ലാവർക്കും സ്വാഗതം. അതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ക്യാമറ ഗോപ്രോ. നമ്മുടെ ഹെൽമെറ്റിൽ ഇനി ഗോപ്രോ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം പാസ്സായിട്ടുണ്ട്. പാസ്സായിട്ട് നിലവിലിപ്പോൾ വന്നിട്ടുണ്ട്. എന്താ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പൊതു സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഗോപ്രോ ക്യാമറ ഹെൽമെറ്റിൽ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അത് റദ്ദാക്കി, ഹെൽമെറ്റിൽ ഗോപ്രോ വയ്ക്കാൻ പാടില്ല എന്നാക്കി. ഇത് ഏറ്റവും സങ്കടമായ കാര്യം നമുക്ക് റൈഡേഴ്സ്മാർക്കാണ്. നമുക്ക് ഈ പോകുന്ന വഴികളും പോകുന്ന വഴിയിൽ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് കുറ്റം, എന്താണ് കുറ്റം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇനി അഥവാ ബൈ ചാൻസ് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ബൈക്കിനു പോയി, ക്യാമറ ഒന്നുമില്ല, പോയിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇൻഡിക്കേറ്റർ ഒരാൾ ജസ്റ്റിക്ക് തിരിഞ്ഞു, നമ്മളൊരു 40-60 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, തിരിഞ്ഞ് നമ്മൾ നേരെ അയാൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് മുട്ടി, അപ്പോൾ ആൾ നമ്മൾ ചൂടാവും, പോലീസ് വരും. അപ്പോൾ ആൾ അയാൾ പറയും നമ്മുടെ അടുത്താ തെറ്റെന്ന്, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാ വന്ന് ഓവർ സ്പീഡാണെന്ന്. അപ്പോൾ അത് ചെറുപ്പക്കാരനെ പറയണ്ട. പിന്നെ ഞാൻ എന്നെ പോലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ കണ്ടാൽ തന്നെ മനസ്സിലാവും ചെക്കൻ ഓവർ സ്പീഡാണെന്ന്, നമ്മളുള്ള ബൈക്കൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ. പോലീസുകാർ പിന്നെ നമ്മുടെ വണ്ടി കണ്ടാൽ വിടില്ലല്ലോ. അതങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കയ്യിൽ ഗോപ്രോ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. വീഡിയോ കാണിച്ചു കൊടുത്താലും പോലീസിന് കാണിച്ചു കൊടുത്താൽ അത് നമുക്കൊരു ഹെൽപ്ഫുള്ളായ കാര്യമാണ്. ഈ ക്യാമറ നമ്മൾ ഹെൽമെറ്റിൽ വെക്കണം എന്നുള്ളത്. ഇതെന്താണ് ഇപ്പോൾ റദ്ദേക്കുന്ന അറിയില്ല. നമ്മൾ പൊതു സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഈ ക്യാമറ ഹെൽമെറ്റിൽ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിന് ഞാൻ ഇതൊരു ഇത് നമുക്ക് ഇപ്പോൾ എടുത്ത് ഈ സംഭവം വന്നിട്ട് ഒരു നമുക്കൊരു ഇതായി ഇത് പറ്റില്ല. ക്യാമറാസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും, പക്ഷേ ഇങ്ങനെ വല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കാണ് ഇതിന് ഇത് വരിക. നമ്മുടെ ഭാഗത്ത് കുറ്റം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് നമുക്കായിട്ട് എതിരായിട്ട് വരുള്ളൂ. അത് നമ്മൾ യുവതലമുറ ഇപ്പോഴത്തെ നമ്മുടെ യുവതല പിള്ളേരെ അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക്സ് പോലീസുകാർക്ക് ഒന്നാമത്തെ നമ്മുടെ പിള്ളേരെ മേലെ ഭയങ്കര കാര്യമാണ്. എന്താണെന്ന് അറിയില്ല, സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ സ്പീഡ് പോവും. പക്ഷേ അത് ഞങ്ങളെ വല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് അങ്ങനെ ചിലപ്പോൾ സ്പീഡ് പോയിന്ന് വരാം. പക്ഷേ പിന്നെ ദിവസം അങ്ങനെ സ്പീഡ് പോകണമെന്ന് നമുക്കില്ല. എല്ലാ ദിവസവും ഇപ്പോൾ 160-170 ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ പറയാനുള്ള കാര്യം വെച്ചാൽ എന്താ, ഇതൊരു ഹെൽമെറ്റിൽ ക്യാമറ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം വേണ്ട എന്നാണ് തോന്നുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊരു തെളിവാകും നമുക്ക്. എന്നാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ അത്ര സ്പീഡും പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഒരാളെ പോയി ഇതാക്കി വയ്ക്കി ആക്കി എന്ന് വെച്ചാൽ ആൾ ചെയ്തത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. നിയമത്തിന് പറ്റാത്തൊരു അയാള് ഇൻഡിക്കേറ്റർ ഒന്നും ഇടാണ്ട് തിരിഞ്ഞു. എൻ്റെ ഗോപ്രോ ഇല്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വന്ന് എൻ്റെ വണ്ടിയും എന്നെയും കണ്ടു കഴിഞ്ഞാൽ ആൾ പറയും എൻ്റെ ഒരു ചൂടാകാൻ വരും. അപ്പോൾ നമ്മളതിൽ ഒന്നുമില്ല. അപ്പോൾ ആ പോലീസിന് വിളിക്കുന്നു. അപ്പോൾ പോലീസിനെത്തി ആൾ പറയും ചിലപ്പോൾ ഭയങ്കര സ്പീഡായിരുന്നു, ഞാൻ അങ്ങനെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടേ പോയതെന്ന്. നമ്മൾ അപ്പോൾ അവർ പറയണത് കേൾക്കണം, നമ്മുടെ തെളിവില്ല. പോലീസുകാർക്ക് ഒന്നാമത് നമ്മളെ കുറിച്ച് ഇപ്പോൾ ഒരു കുറച്ച് നമ്മളുടെ റൈഡ് പിള്ളേരെ കുറിച്ച് ഭയങ്കര മര്യാദ എടുക്ക്, നല്ല സ്പീഡ് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് കേസ് വരുള്ളൂ. അത് ഈ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണിച്ചു കൊടുക്കാം, ആൾ ഇങ്ങനെ ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടില്ല. അപ്പോൾ ഞാൻ 60-70 സ്പീഡിൽ ഇങ്ങനെ വരികയായിരുന്നു, ആൾ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ തിരിഞ്ഞപ്പോൾ മുട്ടി. അപ്പോൾ അത് അയാളുടെ ഭാഗത്തെ കുറ്റം വരുള്ളൂ. അപ്പോൾ ഇതൊരു ഈ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തുന്നതെന്ന് ഞാൻ അറിയിക്കുന്നു. ഈ ഇതിന് ഈ വീഡിയോ ആയിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ നിയമം വന്നത് വേണം എന്നാണോ വേണ്ട എന്നാണെങ്കിലും SR എന്ന് കമൻറ്റിലിടുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ വീഡിയോ ചർച്ച ചെയ്യുന്നു. അടുത്തൊരു പൊളിയായിട്ടും പറയായിട്ടും അതിരിക്കും. ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.